ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇന്ന് ബൈ ദ വേ ഞാൻ കല്യാണം കഴിച്ചു. അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചു. അപ്പം എൻ്റെ വൈഫിൻ്റെ കസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, കോൾ സിസ്റ്റർ. അവിടെ പോയപ്പോൾ ഞങ്ങളൊരു ബാംബു വിയറ്റ്നാമീസ് ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റ്, പോളി ഫുഡായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോൺസെസ്റ്റുള്ളൊരു ചെറിയൊരു കറക്കം കറങ്ങി അതിൻ്റെ കാഴ്ചകളും ആണ് ഈ വീഡിയോ. എൻജോയ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് വരുമ്പോൾ തന്നെ ഈ കാണുന്ന ബ്രിഡ്ജാണ് ഡാർട്ട്ഫോർഡ് ക്രോസിംഗ്. സോ ഇത് ടോൾ ഉള്ളൊരു ബ്രിഡ്ജാണ്. ഇത് ലണ്ടൻ സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ബ്രിഡ്ജ് വഴി വരുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ അങ്ങേ സൈഡിൽ നമുക്കിപ്പോൾ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രിഡ്ജ് വഴിയല്ല, ഇത് ടണൽ വഴിയാണ് വരുന്നത്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഡിഗ്ഡ് ടണലാണ്. അപ്പം ഇത് ഇതിൻ്റെ അടിയിൽ വാട്ടർ ബോഡിയാണ്. അതിൻ്റെ അടിയിൽ കൂടുള്ളൊരു ടണലിൽ കൂടാണ് വരുന്നത് തിരിച്ച് വരുവാണെങ്കിൽ. എനിക്ക് പണ്ട് തൊട്ടേ ഈ ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് എന്ന് പറയുന്നൊരു പേടി സ്വപ്നമാണ്. സോ ബേസിക്കലി ആദ്യം ഞാനിവിടെ യു കെ വന്ന സമയത്ത് ഒരു സ്റ്റഡീസൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഒരു കാറ് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ എനിക്ക് ലണ്ടനിൽ വരണമായിരുന്നു. ഞാൻ ലണ്ടനിലല്ലായിരുന്നു അന്ന്. സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ടർ ലണ്ടനിലോട്ട് മാറിയായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് ലണ്ടനിൽ വന്ന് കാറ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കാറ് വാങ്ങിയിട്ട് തിരിച്ച് ഈ ഡാർട്ട്ഫോർഡ് ക്രോസിംഗ് വഴിയാണ് പോയത്. അപ്പം അന്നേരം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ബ്രിഡ്ജ് ടോളൊക്കെ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ബ്രിഡ്ജ് കയറി ഇറങ്ങി പോരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ പെറ്റി വന്ന് 150 pounds. മോട്ടർ റോയില വണ്ടി ഓഫ് ചെയ്തിട്ടേക്കണം. എന്തായാലേ പട്ടി പോസ്റ്റ്. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. എന്താ നീ കണ്ടുപിടിച്ച? ഇവന്റെ പേര്? ഇവനോ? ഏതവൻ? ഐ മീൻസ് ഈ വ്ലോഗർ. ഇത് വെറും തട്ടിപ്പാണ് ഗൈസ്. അപ്പോൾ കോൾചെസ്റ്ററിലുള്ള ബാംബു എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് ഇത്. ഇവിടെ ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. യു കെയിലെ മിക്ക ഹോട്ടലും റെസ്റ്റോറൻറ്റുകളിലും ഡ്രിങ്ക്സും അവൈലബിൾ ആണ് വിത്ത് ഫുഡ്. വൈഫിൻ്റെ കസിൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ വരണേ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളാണ് ഇതെല്ലാം. അതാണ് പുള്ളിക്കാരി, അവളാണ് ഇവിടെ വർക്ക് ചെയ്യണേ. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഗുസർഗ് മുന്തിരിങ്ങി ഗുസർഗ് ദേറിക ഐറ്റംസ് ആയിരുന്നില്ല. അടിപൊളി. എനിക്ക് ചിക്കൻ വിങ്സ് ആയിരുന്നു മൈ ഫേവറേറ്റ്. എപ്പോഴും എനിക്ക് ചിക്കൻ വിങ്സ് ആണ് കഴിക്കാൻ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എനിക്ക് ചിക്കൻ വിങ്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. തന്നെ ഈ മോമോസ് പോലത്തെ ഇരിക്കുന്ന ഈ സംഭവം നമ്മുടെ നാട്ടിലെ സമൂസ, ഒരു മിക്സ്ഡ് നോൺ വെജ് സമൂസ പോലെ ഇരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ മിക്സ്ഡ് നോൺ വെജ് സമൂസ കിട്ടുമോ? അതിന് ഇല്ല. കിട്ടുമോ? കിട്ടുമായിരിക്കും. എന്നാലും ഇത് അങ്ങനത്തെ ഒരു ഫ്ലേവറായിരുന്നു എനിക്ക് കിട്ടിയത്. ഈ ചില്ലി സ്വീറ്റ് ഡിപ്പ് ഉണ്ടല്ലോ, വെള്ളം പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുമോ കൊള്ളത്തിലായിരിക്കും, കൊള്ളത്തിലായിരിക്കും, തള്ളുന്നതായിരിക്കും. പക്ഷെ അല്ല, അടിപൊളിയായിരുന്നു. ഇത് പോർക്കാണ് ആക്ച്വലി. എൻ്റെ ദൈവമേ, എന്നാക്കിടുന്ന ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം അതിന്. ഞാൻ പ്രതീക്ഷിച്ചൊരു പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പൊറോട്ട കിട്ടുമായിരുന്നെങ്കിൽ അതും പൊറോട്ട കൂടെ പിടിച്ചേ. ഞാൻ
ഇതിനകത്ത് ഒരെണ്ണം ഒളിച്ചിരിക്കുന്നു. അണ്ട കടാഹം വരെ കത്തിപ്പോണം. തിരിച്ചേ കാണിച്ചേ കഴിച്ചോ? പാളിപ്പോയിരിക്കയാണ് ഗൈസ്, പാളിപ്പോയിരിക്കയാണ്. എങ്ങനുണ്ട്, പേവറ സാധനമാണോ? കം ഓൺ. അത്ര ചൂയല്ല. റെസ്റ്റോറന്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലയാ. അതുകൊണ്ട് മാത്രമാണ് കഴിച്ചത്, കൈ നിറയ്ക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതെന്തിനാണോ തന്നത്, എന്നേലും കാലത്ത് ഇത് ഉപയോഗിക്കാൻ പഠിക്കൂ എന്നുള്ള പ്രതീക്ഷയുമായി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് കോൾചെസ്റ്റർ ടൗണിലേക്കാണ്, ടൗൺ സെൻറ്ററിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ഒട്ടുമിക്ക പ്രധാനപ്പെട്ട യു കെയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോറുകളെല്ലാം ഉണ്ട്. അതിൻ്റെ പുറമെ ചെറിയ ചെറിയ ചാരിറ്റി ഷോപ്പുകളും ചെറിയ ചെറിയ കടകളും, നണ്ടി പറയുന്ന വൈറ്റ് സ്റ്റഫ്, ഇത് ചെറിയ കടയാണോ ആ അറിയത്തില്ല ബ്രാൻഡാണോന്നൊന്നും, പക്ഷേ ഇങ്ങനെ നണ്ടി ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഒത്തിരി കണ്ടു. നല്ലതായിരുന്നു, അത്ര വലിയ എക്സ്പെൻസീവ് സ്റ്റോറുകളൊന്നുമല്ല. ചെറിയ ക്ലോതിങ് സ്റ്റോറുകളിലൊക്കെ കയറി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കി വാങ്ങിച്ചില്ല, വാങ്ങിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ് ഈ വീഡിയോയിൽ. ലൈക്ക് ഷെയർ കമൻറ്റ് എന്തിനാണെന്നറിയത്തില്ല, എന്തായാലും ചെയ്തു, ചുമ്മാ ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെന്ന്. ഓക്കെ ബൈ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, പാപ്പോ.